ഹാപ്പി മോർണിംഗ് ടു ഓൾ. എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുക, സന്തോഷമായിരിക്കുക അല്ലേ? അപ്പൊ മിസ് എന്താ പറഞ്ഞത്? സന്തോഷമായിരിക്കുക, അതെന്താണ്? ഒരു വാചകമാണ് മിസ് പറഞ്ഞത്, സന്തോഷമായി ഇരിക്കുക അല്ലേ. അപ്പോ നമ്മൾക്ക് മലയാളത്തിൽ പദങ്ങളുണ്ട് ഇല്ലേ, അതായത് അക്ഷരങ്ങളുണ്ട്, പദങ്ങൾ, ഓരോ പദങ്ങൾ ചേർന്ന് വരുന്ന, ഓരോ അക്ഷരങ്ങൾ ചേർന്ന് വരുന്ന വാക്കുകളുണ്ട്. വാക്കുകൾ കൂടി ചേർന്ന് വരുമ്പോ എന്താവും? വാചകങ്ങളാവും ഇല്ലേ. അപ്പൊ അതൊക്കെ അറിയാമോ? അതിനൊക്കെ മലയാളത്തിൽ എന്താ പറയാന്ന്? ഇംഗ്ലീഷിൽ പറയും സെന്റൻസ് ഇല്ലേ, അതുപോലെ പറയും പാരഗ്രാഫ് ഒക്കെ പറയില്ലേ. അപ്പൊ നമുക്ക് മലയാളത്തിൽ അതിന്റെ വാക്കുകളും അതിന് എന്താ പറയാന്നൊക്കെ പഠിക്കണ്ടേ? വേണം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ ഹാമലിലെ കുഴലൂത്തുകാരൻ എന്ന് പറഞ്ഞ വളരെ നല്ലൊരു സ്റ്റോറിയാണ്. അപ്പൊ ഈ സ്റ്റോറിയിലെ ആക്ടിവിറ്റി വീഡിയോ ആണത്. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം. ഓക്കെ, റെഡി? അക്ഷരം എന്ന് പറയുമ്പോ നിങ്ങൾക്ക് അറിയാം ഇല്ലേ, അക്ഷരങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഇല്ലേ. ഏതൊക്കെ അക്ഷരങ്ങളാണ് നിങ്ങൾ പഠിച്ചത്? സ്വരാക്ഷരം പഠിച്ചു, വ്യഞ്ജനാക്ഷരം പഠിച്ചു, കൂട്ടക്ഷരം പഠിച്ചു, ചില്ലക്ഷരം പഠിച്ചു ഇല്ലേ. അങ്ങനെയുള്ള അക്ഷരങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് അക്ഷരങ്ങൾ വരുന്നത് അല്ലേ. അതല്ലെങ്കിൽ പദങ്ങൾ എന്ന് പറയും കേട്ടോ. ഇതൊക്കെയാണ് അക്ഷരങ്ങൾ അല്ലെങ്കിൽ പദങ്ങൾ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഒരു വാക്ക് എഴുതും. അപ്പൊ മിസ് എന്താ പറഞ്ഞത്? സന്തോഷം. സന്തോഷം എന്താണ് സന്തോഷം എന്ന് പറഞ്ഞ? ഇതാണ് ഒരു വാക്ക് എന്ന് പറയുന്നത് കേട്ടോ. ഇതാണ് അക്ഷരങ്ങൾ അല്ലെങ്കിൽ പദങ്ങൾ. ഇത് അക്ഷരങ്ങൾ അല്ലെങ്കിൽ പദങ്ങൾ. ഓക്കെ, ഈ സന്തോഷം എന്ന് പറയുന്നത് എന്താണ്? ഒരു വാക്കാണ് കേട്ടോ. ഒരു വാക്കാണ് എന്ന് പറയുന്നത് സന്തോഷം എന്ന് പറയുന്നത്. അതിനൊരു അർത്ഥമുണ്ട് ഇല്ലേ. ഓക്കെ, അപ്പൊ മിസ് എന്ത് പറഞ്ഞു? സന്തോഷമായിരിക്കുക. ഇപ്പൊ എന്തായി? ഒരുപാട് അക്ഷരങ്ങളുടെ ഒരു സമൂഹമായി കേട്ടോ. ആ ഒരുപാട് അക്ഷരങ്ങളുടെ ഒരു സമൂഹമായി. ഇതിൽ നമുക്ക് എങ്ങനെയൊക്കെ മാറ്റാം? നിങ്ങൾ സന്തോഷമായിരിക്കുക. അപ്പൊ എന്തായി? നിങ്ങൾ സന്തോഷമായിരിക്കുക എന്നായി. ഇതൊരു സെന്റൻസ് ആണ്, അതായത് വാചകം കേട്ടോ. ഇതിനെയാണ് എന്ത് പറയാ? ഒരു സെന്റൻസ് എന്ന് പറയാ, വാചകം എന്ന് പറയാ കേട്ടോ. നമ്മൾ എന്തൊക്കെ പഠിച്ചു? അക്ഷരങ്ങൾ അഥവാ പദങ്ങളെ കുറിച്ച് പഠിച്ചു. അതുപോലെ തന്നെ വാക്ക് എന്താണെന്ന് പഠിച്ചു. പിന്നെ എന്ത് പഠിച്ചു? നിങ്ങൾ സന്തോഷമായിരിക്കുക. അപ്പൊ നമുക്കൊരു വാചകം കിട്ടി. അർത്ഥമുള്ള രണ്ട് വാക്കുകളും ഒരുപാട് പദങ്ങളോടൊപ്പം രണ്ട് വാക്കുകൾ കൂടി ചേർന്നു. അർത്ഥവത്തായ രണ്ട് വാക്കുകൾ കൂടി ചേർന്നപ്പോ നമുക്ക് എന്ത് കിട്ടി? ഒരു വാചകം കിട്ടി. ഓക്കെ, ആ അപ്പൊ നമുക്ക് ഇനി നമുക്ക് പഠിക്കാനുള്ളത്, ഇപ്പൊ വാക്കുകളിൽ തന്നെ നമുക്ക് ആവർത്തിച്ചു വരുന്ന വാക്കുകളുണ്ട്, കേട്ടിട്ടുണ്ടായിരിക്കും നിങ്ങൾ. ഓക്കെ, അതായത് ആ ആ വാക്കിന്റെ അല്ലെങ്കിൽ ആ സെന്റൻസിന്റെ ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് നിരനിരയായി കേട്ടോ. നിരനിരയായി, അതായത് നമുക്ക് പറയാം ഉറുമ്പുകൾ. അവരെങ്ങനെ പോവാ? നിരനിരയായി പോകുന്നു ഇല്ലേ, നമുക്ക് പറയാലോ അങ്ങനെ ല്ലേ. നിരനിരയായി, അപ്പൊ നിരയായി പോകുന്നു എന്നുള്ളതിന്റെ ഭംഗി കാണിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് പറയാ? നിരനിരയായി പോകുന്നു കേട്ടോ. കുട്ടികൾ നടന്നു നടന്ന് പോകുന്നു കേട്ടോ. കുട്ടികൾ എങ്ങനെയാണ് പോകുന്നത്? നടന്ന് നടന്നാണ് പോകുന്നത് കേട്ടോ. കുട്ടികൾ നടന്നു പോകുന്നു എന്നുള്ളതല്ല, നടന്ന് നടന്ന്. അപ്പൊ അവരെത്ര നടക്കുന്നു എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത്. ഈ ഉറുമ്പിന്റെ കൂട്ടം എത്ര നിരയായിട്ടാണ്, എത്ര ലൈനിൽ എത്ര ലെങ്തിയോട് കൂടിയാണ് പോകുന്നത് എന്നുള്ളത് കാണിക്കാനാണ് നിരനിരയായി പോകുന്നു കേട്ടോ. അങ്ങനെ ഒരുപാട് വാക്കുകൾ നമ്മളുടെ ഹാമലിനിലെ കുഴലൂത്തുകാരൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിലുണ്ട്. ഓക്കെ, അപ്പൊ മിസ് രണ്ടു മൂന്നും അവിടെ കാണിച്ചു തരും. ബാക്കിയുള്ളത് ടെക്സ്റ്റ് റീഡ് ചെയ്തിട്ട് നിങ്ങൾ വാക്ക് ചെയ്തിട്ട് വരണം. ഓക്കെ, അപ്പൊ റീഡിങ് ഒരു ആക്ടിവിറ്റി ആണ് നമുക്ക്, ക്ലിയർ. ഇനി നമ്മൾ എന്ത് പറയും? പൂച്ചേനെ നമ്മൾ എപ്പോഴും പറയും പതുങ്ങി പതുങ്ങിയാ വരാന്ന് അല്ലേ. ആ പൂച്ച എന്ത് പറയാം? പമ്മി
പമ്മി വരുന്നു. പൂച്ച പമ്മി പമ്മി വരുന്നു. അത് എത്ര പതുങ്ങിയാണ് വരുന്നത് എന്ന് കാണിക്കാനാണ് പമ്മി പമ്മി വരുന്നു എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ മിസ് ഇവിടെ മൂന്ന് സെന്റൻസ് എഴുതിയിട്ടുണ്ട്. മൂന്ന് സെന്റൻസില് മിസ് ഇതേ നിരനിരയായി എന്നുള്ളത്, നടന്നു നടന്നു എന്നുള്ളത്, പമ്മി പമ്മി എന്നുള്ളത് കണ്ടോ. ഇത്രയും മിസ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് കണ്ടോ. അപ്പൊ എന്താണ് അക്ഷരം അഥവാ പദം പഠിച്ചിട്ടുണ്ടല്ലേ. സ്വരാക്ഷരം പഠിച്ചു, വ്യഞ്ജനാക്ഷരം. ഇത് എന്തക്ഷരാണ്? ഇത് സ്വരാക്ഷരം. ഇതോ വ്യഞ്ജനം. അപ്പൊ ഇതോ കൂട്ടക്ഷരം. ഇത് ചില്ലക്ഷരം അല്ലേ. ഇത്രയും അക്ഷരങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ സ്വരചിഹ്നം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സന്തോഷം എന്ന് പറയുന്നത് ഒരു വാക്കാണ്. ഈ വാക്കിന് നമ്മൾക്ക് മറ്റുള്ള വാക്കുകളോട് കൂട്ടിച്ചേർത്താൽ നല്ലൊരു വാചകം കിട്ടും. നിങ്ങൾ സന്തോഷമായിരിക്കുക കേട്ടോ. അപ്പൊ ഒരു വാചകം നമുക്ക് കിട്ടി. ഈ നമ്മൾ ഉറുമ്പുകൾ നിരനിരയായി പോകുന്നു കണ്ടോ. ഒരു സെന്റൻസ് ഉണ്ടാക്കി, നിരനിരയായി എന്നുള്ള വാക്ക് വെച്ച് നമ്മളൊരു സെന്റൻസ് ഉണ്ടാക്കി. അപ്പൊ നിരനിരയായി, അതായത് ഒരു വാചകം നമ്മൾ ഉണ്ടാക്കി. നിരനിരയായി എന്ന് പറയുന്നത് ആ ഉറുമ്പുകൾ എത്ര വലിയ നിരകളായിട്ടാണ് പോകുന്നത് എന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ ഈ വാചകത്തിന് ഒന്നും കൂടി ഊന്നൽ നൽകുന്നതിനാണ് നിരനിരയായി എന്നുള്ള വാക്ക് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ കുട്ടികൾ നടന്ന് നടന്ന് എത്ര നടന്ന് അവർ വരുന്നത് അല്ലേ, അതിൻ്റെ ആ ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത്. അതുപോലെ പൂച്ച പമ്മി പമ്മി, എത്ര പതുങ്ങിയാണോ പൂച്ച വരുന്നത് എന്ന് കാണിക്കാനാണ് ആവർത്തിച്ച് ആ വാക്ക് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോ അങ്ങനെ നമുക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ട്. ബാക്കിയുള്ളത് ടെക്സ്റ്റ് ബുക്ക് റീഡ് ചെയ്ത് നോക്കിയിട്ട്, ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനത്തെ വാക്കുകൾ ഒരുപാട് വന്നിട്ടുണ്ട്. അപ്പൊ റീഡിംഗ് ഒരു ആക്ടിവിറ്റി ആണ് നമുക്ക്. ഹാമലിനിലെ കുഴലൂത്തുകാരൻ എന്ന ചാപ്റ്റർ നന്നായി റീഡ് ചെയ്യുക. അതിൽ നിന്ന് ഇങ്ങനെ ഇരട്ടിച്ചു വരുന്ന വാക്കുകൾ കണ്ടെത്തി സർക്കിള് ചെയ്തു വരിക. നമ്മുടെ DCS നമുക്കത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ മിസ് വൈൻഡ് പോയിട്ടെ. ഓക്കെ താങ്ക് യു.